നവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചില അറിവുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. നവരാത്രി കോമ്പറ്റീറ്റീവ് എക്സാമിന് വലിയ പ്രാധാന്യമില്ലെങ്കിൽ കൂടി ഏത് അറിവും നമുക്ക് നല്ലതാണ്. നമുക്ക് നവരാത്രിയുമായി ബന്ധപ്പെട്ട ചില അറിവുകൾ നോക്കാം. ഗ്രന്ഥപൂജയും ആയുധ പൂജയും ഒക്കെ നടക്കുന്ന ആഘോഷമാണ് നവരാത്രി. ദസറ വിജയദശമിയൊക്കെ നവരാത്രിയുമായി ബന്ധപ്പെട്ട പല പേരുകളിൽ അറിയപ്പെടുന്ന ആഘോഷമാണ്. ദസറ അല്ലെങ്കിൽ വിജയദശമി ആഘോഷം പകർന്നു നൽകുന്ന സന്ദേശം എന്താണ്? തിന്മയുടെ മേൽ നന്മയുടെ വിജയം, തിന്മയുടെ മേൽ നന്മയുടെ വിജയം എന്നതാണ് ഇതിൻ്റെ സന്ദേശം. ശാരദീയ നവരാത്രി ആഘോഷിക്കുന്നത് അശ്വിൻ്റെ ചാന്ദ്രമാസത്തിലാണ്. ദണ്ഡിയ കളിച്ച് നവരാത്രി ഉത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആണ് ഗുജറാത്ത്. നവരാത്രിയുടെ ഏത് ദിവസമാണ് ഘടസ്ഥാപനം നടത്തുന്നത്? ഒന്നാം ദിവസം. നവരാത്രിയുടെ ഏത് ദിവസമാണ് ബ്രഹ്മചാരിണിയെ ആരാധിക്കുന്നത്? രണ്ടാം ദിവസം. ഒന്നാം ദിവസം ഘടസ്ഥാപനവും രണ്ടാം ദിവസം ബ്രഹ്മചാരിണിയെ ആരാധിക്കണം. നവരാത്രിയുടെ ഏത് ദിവസമാണ് സ്കന്ധമാതാവിനെ ആരാധിക്കുന്നത്? നാലാം ദിവസം. നാലാം ദിവസം സ്കന്ധമാതാവ്. നവരാത്രിയുടെ ആദ്യ ദിവസം ദുർഗാദേവിക്കാണ് സമർപ്പിക്കുന്നത്. ഇന്ത്യയിൽ എത്ര തവണയായാണ് നവരാത്രി ആഘോഷം നടക്കുന്നത്? 4 തവണ. ദുർഗാദേവിയാൽ വധിക്കപ്പെട്ട രാക്ഷസനാണ് മഹിഷാസുരൻ. ചൈത്ര നവരാത്രി എന്നറിയപ്പെടുന്നത് വസന്ത നവരാത്രിയാണ്. ചൈത്രമാസത്തിലെ ഏത് തീയതിയിലാണ് ചൈത്ര നവരാത്രി ഉത്സവം ആഘോഷിക്കുന്നത്? ശുക്ലപക്ഷത്ത്. ചൈത്ര നവരാത്രിയുടെ ആദ്യ ദിവസം ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഏത് രൂപത്തിലാണ്? ശൈലപുത്രി. ചൈത്ര നവരാത്രിയുടെ ആദ്യ ദിവസം ദുർഗാദേവിയെ ശൈലപുത്രിയുടെ രൂപത്തിൽ ആഘോഷിക്കുന്നു. മൂന്നാം ദിവസം ചന്ദ്രഗണ്ഠ രൂപത്തിൽ ആഘോഷിക്കുന്നു. ചൈത്ര നവരാത്രിയുടെ 4ാം ദിവസം ദുർഗാദേവിയുടെ കുഷ്മാണ്ഡ രൂപത്തിലാണ് ആരാധിക്കുന്നത്. 5ാം ദിവസം സ്കന്ധമാതാ രൂപത്തിൽ ആരാധിക്കുന്നു. നവരാത്രിയുടെ 7ാം ദിവസം കൽരാത്രി രൂപത്തിലാണ് ദുർഗാദേവിയെ ആരാധിക്കുന്നത്. 9 ദിവസങ്ങൾക്ക് ശേഷം ആഘോഷിക്കുന്ന ഉത്സവമാണ് ദസറ. ഏതിൻ്റെ ദേവതയാണ് ദുർഗാദേവി? സംരക്ഷണം, ശക്തി, ഊർജം എന്നിവയുടെ ദേവിയാണ് ദുർഗാദേവി. മഹിഷാസുരൻ എന്ന രാക്ഷസന് അനശ്വരതയുടെ വരം ലഭിച്ചത് ബ്രഹ്മാവിൽ നിന്നാണ്. ദുർഗ എന്ന വാക്കിനർത്ഥം ജീവിത ദുഃഖങ്ങളെ അകറ്റുന്നത് എന്നാണ്. നവരാത്രി കാലത്ത് ദുർഗയുടെ 9 രൂപങ്ങളെ നമ്മൾ ആരാധിക്കുന്ന 9 രൂപങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശ്രീരാമൻ രാവണവധം നടത്തിയ ദിവസമാണ് ദസറ. കാലത്തെ കലാരൂപമാണ് രാമലീല. നവരാത്രി പോലെ തന്നെ രാത്രിക്ക് പ്രാധാന്യം നൽകിയുള്ള മറ്റൊരു ഹിന്ദുക്കളുടെ ആഘോഷമാണ് ശിവരാത്രി. നവരാത്രി കാലത്ത് ചിട്ടയായി പലതരം പാവകളെ ഒരുക്കുന്ന ഒരു കലാരീതിയാണ് ബൊമ്മക്കുലു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആനകളുടെ ഘോഷയാത്രയോടെ ദസറ ഉത്സവം ആഘോഷിക്കുന്നത്? കർണാടക. കർണാടകയിൽ ആനകളുടെ ഘോഷയാത്രയോടെയാണ് ദസറ ഉത്സവം ആഘോഷിക്കുന്നത്. ഹിന്ദു കലണ്ടർ പ്രകാരം ദസറ ആഘോഷിക്കുന്നത് അശ്വിനി മാസത്തിലാണ്. ദീപാവലിക്ക് എത്ര ദിവസം മുമ്പാണ് ദസറ ഉത്സവം ആഘോഷിക്കുന്നത്? 20 ദിവസം മുന്നേ. ദസറ എന്ന പദം ഏത് സംസ്കൃത പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ദശഹര. ദശഹര എന്ന സംസ്കൃതത്തിൽ നിന്നാണ് ദസറ എന്ന പദം ഉത്ഭവിച്ചത്. ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരം ദസറ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ഗോലു പ്രസിദ്ധമായ ദസറ ആഘോഷം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ദസറ ദിനത്തിൽ ഏത് ദേവിയാണ് തൻ്റെ ഭർത്താവിൻ്റെ ശിവൻ്റെ അടുത്തേക്ക് മടങ്ങിയത്? ദുർഗ. ദസറയുടെ ആദ്യത്തെ മഹത്തായ ആഘോഷം നടന്നത് മൈസൂർ കൊട്ടാരത്തിലാണ്. ദസറ ഏത് വിളകളുടെ വിളവെടുപ്പിനെ അടയാളപ്പെടുത്തുന്നത്? ഖാരിഫ് വിള.